ഏറ്റവും വലിയ ഗോഡൌണായ വ്യക്തി പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറയുന്നത് ജിന്നുകളെ വിളിച്ചുകൊള്ളൂ, മലക്കുകളെ വിളിച്ചുകൊള്ളൂ, പടപ്പുകളെ സഹായിക്കട്ടെ, ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക് എപ്പോഴാ മലക്കിനെ വിളിക്കൽ ശിർക്കാകുന്നത്? ഇനി ഏത് പ്രശ്നമുണ്ടാകുമ്പോൾ മലക്കിനെ വിളിച്ചുകൂടെ? ഇത്രകാലം ഞങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആൻ മുറുക്കി പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു പോയ ആ തൗഹീദ് ഇവിടെ ഇതാ പൊളിഞ്ഞ് പാളീസായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർവചനം അനുസരിച്ച് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് ശിർക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ നിർവചനം തെറ്റാണെന്ന് വരും. സൃഷ്ടികളുടെ കഴിവിനതീതമായതാണ് എന്ന് പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് വരുമെന്ന് മാത്രമല്ല, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന അപകടകരമായ വാദത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഓദിക്കോ, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്നുപെടും, മലക്കപ്പെടും, പിശാചുപെടും. ആ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക, എന്നിട്ട് പറയുക ജിന്നുപെടും. ജിന്നിനോട് ചോദിച്ചാൽ അതും ശിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ജിന്നു സൂറത്തിൽ പഠിപ്പിച്ചില്ലേ? മക്കയിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു, അവൻ യാത്രയിലൊക്കെ വിഷമിക്കുന്ന സമയത്ത് ജിന്നുകളോട് സഹായം തേടും. ഈ സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ഇമാം ഖുർത്തുബി പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മൗലവി പഠിപ്പിക്കുന്നത് എന്താ? അത് ശിർക്കല്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, അതോടുകൂടി നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞ് പാളീസായി പോയി. രണ്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പറയാനുണ്ട്, രണ്ടെണ്ണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്തിനു വേണ്ടി? അവിടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്, അല്ല തെളിവില്ലായിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ ദുആ അത് ശരിയാണോ തെറ്റാണോ എന്ന് പഠിപ്പിക്കേണ്ട സദസ്സല്ലോ ഇത്. ഇപ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ളത് നിങ്ങളുടെ തൗഹീദ് ശരിയാണോ തെറ്റാണോ എന്നാണ്. രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് ഇവിടെ തെളിയിച്ചു കളഞ്ഞു. ഒന്ന്, മുഈജിദത്തെ കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായാർത്ഥന തെറ്റല്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വിളിച്ചാൽ പോലും ഉത്തരം ചെയ്യുമെന്ന അർത്ഥത്തിൽ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അവിടുന്ന് അഭയകേന്ദ്രമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ശിർക്കല്ല എന്ന കാര്യം വ്യക്തമായി. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ ശിർക്കാണെന്ന് പറഞ്ഞത് നാള് വരെ ഉത്തരം ചെയ്യാത്ത ദുആഇനെ കുറിച്ചാണ്. രണ്ടാമതായി പറയാനുള്ളത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുന്ന സമയത്ത് ജിന്നുകളോട് സഹായാർത്ഥന നടത്തൽ, അത് ശിർക്കാണോ ശിർക്കല്ലേ? പ്രതിസന്ധി ഘട്ടം എന്ന് പറയുമ്പോ ഇപ്പോ മഴയില്ലാത്ത സമയത്ത് മീക്കായലിനോട് മഴയെ തേടിയാൽ ശിർക്കാണോ ശിർക്കല്ലേ? പണ്ടൊരു ശബാബ് എനിക്ക് ഓർമ്മയുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പാ ശബാബിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഓർമ്മ. ചുരുക്കി പറയട്ടെ, രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ശിർക്ക് മഹാപാതകമാണ്, ശിർക്കാരോപണം അതും വലിയ പാതകം തന്നെയാണ്. മുസ്ലിങ്ങളെ ശിർക്കാരോപിച്ചുകൊണ്ട് ചില ആളുകൾ അവരെ അബൂജഹിലുകൾ അല്ലെങ്കിൽ അബൂജഹിലുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാക്കുന്ന ഒരു പ്രവണത ലോകത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ സമരം ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? ദുആ എന്നതിന് തെറ്റായ അർത്ഥം വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ദുആ ഇനിവർ പറഞ്ഞ അർത്ഥം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞതല്ല. സമയം ദീർഘമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. ആദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴെഴുന്നേറ്റ് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണങ്ങളായി അംഗീകരിച്ചുകൊണ്ട് മുജാഹിദുകൾ പുലർത്തുന്ന ആദർശം ശരിയാണ് എന്ന് ഈ വേദിയിൽ തെളിയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇവിടെ വന്നതെങ്കിലും അത് ഇത്ര നേരത്തെ സംഭവിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ബ്രേക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പണ്ഡിത സുഹൃത്ത് കുളത്തിലുമായി
അവസാനം ഇക്കാലം വരെ തള്ളിപ്പറഞ്ഞതൊക്കെ അംഗീകരിച്ച് മുജാഹിദുകളുടെ ആദർശം ശരിയാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവതരണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഷയാവതരണം എന്ന് ഞാൻ പറയാതിരിക്കാനുള്ള കാരണം വിശദീകരിക്കേണ്ടതില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്ന കാര്യം അതിന് കൃത്യമായ സമയം മുൻകൂട്ടി തീരുമാനിച്ചതാണ്, നൽകിയതാണ്. ആ സമയത്തിനുള്ളിൽ മുജാഹിദുകൾ നൽകിയ ഏത് നിർവചനമാണ് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തെറ്റ് എന്ന് തെളിയിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല എന്നു മാത്രമല്ല, മുജാഹിദുകൾ ഓതാറുള്ള ആയത്ത് അദ്ദേഹം ഓതി, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലവ് സമിഉ മസ്തജാബൂലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിയുക മിസ്ലു ഖബീർ. എന്നിട്ട് അദ്ദേഹം അവസാനം അംഗീകരിച്ചു, അതിൽ ജിന്നുപെടും എന്ന് ഖുർത്തുബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർത്തുബി അത് അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ജിന്നിനോട് തേടുന്നത് ശിർക്കല്ലേ എന്ന. സ്വാഭാവികമായും ഖുർത്തുബി മലക്കുകളോട് അംബിയാക്കളോട് തേടുന്നത് കൂടി അതിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞതുപോലെ അതിനെ തുടർന്ന് ഖുർത്തുബി സൂചിപ്പിച്ച അംബിയാക്കളോടും മലക്കുകളോടും തേടൽ കൂടി ശിർക്കാണ് എന്ന് മറുവിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇത്ര വേഗം സംഭവിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന്. ഇനി എന്താണ് മുജാഹിദുകൾക്ക് സംഭവിച്ച അബദ്ധം? ഇവിടെ അതാണ് വിശദീകരിക്കേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ മുജാഹിദുകൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് ഇവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ അബദ്ധം മുജാഹിദുകളിൽ മാത്രം പരിമിതമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നാം അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നാണ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം നാം പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാം. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ജാരങ്ങളിൽ നിന്ന് ജാരങ്ങളിലേക്ക്, മക്ബറകളിൽ നിന്ന് മക്ബറകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ആളുകൾ. രോഗശമനത്തിന് വേണ്ടി, ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി, പരീക്ഷകളിൽ വിജയിക്കുവാൻ വേണ്ടി മക്ബറകളിലേക്ക് മാത്രമല്ല മരങ്ങളുടെ അരികിൽ പോയി പോലും പ്രാർത്ഥിക്കുകയും കല്ലുകൾക്ക് മുമ്പിൽ പോയി ചന്ദനത്തിരികളും അതേപോലെ മറ്റും കത്തിച്ചു വെച്ച് ഭക്ത്യാദരപൂർവം ആ കല്ല് തൊട്ട് ചുംബിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ ഒരവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട സമുദായം ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ മക്ക എന്ന പടച്ചതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യഭൂമിയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ഒരു സമുദായം തങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പ്രാർത്ഥന നടത്തിയ സർവലോക രക്ഷിതാവായ പടച്ചതമ്പുരാനോട് പ്രാർത്ഥന നടത്തുന്നതിന് പകരം അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, സ്വാലിഹികളോട്, സിദ്ദീഖുകളോട്, ശുഹദാക്കളോട് അല്ല, മരത്തോട്, കല്ലിനോട്, അതിനുമപ്പുറം ആരാണെന്നറിയാത്ത, ഏത് നാട്ടുകാരനാണെന്നറിയാത്ത, ഏത് മതത്തിന്റെ ആളെന്നറിയാത്ത ആളുകളോട് പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ സമുദായത്തിൽ കാണാൻ തുടങ്ങിയപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം നാം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദുകൾ ഈ സമുദായത്തോട് പറഞ്ഞത്. എന്തേ പറയാനുള്ള കാരണം, ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, അതേപോലെ തന്നെ സക്കരിയ നബിയുടെ, യാക്കൂബ് നബിയുടെ, യൂസുഫ് നബിയുടെ, മൂസ നബിയുടെ അലൈഹിമിസ്സലാം, ഈ അമ്പിയാക്കളുടെയൊക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അമ്പിയാക്കൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥന നടത്തിയത് കുഞ്ഞുണ്ടാകാൻ വേണ്ടി. ഇന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ
അവർക്ക് നിർവചനം മനസ്സിലായില്ലെന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പടച്ച തമ്പുരാന്റെ മുമ്പിൽ തന്റെ ദയനീയത വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച സക്കരിയ നബി അലൈഹിസ്സലാമിന് ദുആഇന്റെ നിർവചനം മനസ്സിലാക്കുന്നതിൽ അബദ്ധം സംഭവിച്ചോ? അതുകൊണ്ടായിരുന്നു അദ്ദേഹം തനിക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു നബിയോടും പ്രാർത്ഥിക്കാതിരുന്നത്. അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീമാപ്പള്ളിയിലും പുത്തമ്പള്ളിയിലും ഏർവാടിയിലും മുത്തുപ്പേട്ടയിലും നാഗൂരിലും അജ്മീറിലും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, രോഗശമനത്തിന് തേടിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ വിളിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സമുദായമേ, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ അവർക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചോദിക്കട്ടെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് നിങ്ങൾ പറയുന്ന നിർവചനം മനസ്സിലാക്കാത്തത് കൊണ്ടായിരുന്നോ അദ്ദേഹം